അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ടം വിചാരണ നടത്തി തല്ലിക്കൊന്നിട്ട ഇന്നേക്ക് 4 വർഷം. പ്രതികളെല്ലാം സമൂഹത്തിൽ വിലച്ചു നടക്കുമ്പോൾ കേസിന്റെ പേരിൽ ഭീഷണി നേരിടുകയാണ് മധുവിന്റെ കുടുംബം. ഞങ്ങളുടെ പുറകിൽ ഇത്രയും എന്താ അച്ഛന്മാരും അമ്മമാരും അതുപോലെ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം അന്ന് അത്രയും എല്ലാവരും ഉണ്ട്, അവരൊക്കെ ഞങ്ങൾ എന്തായാലും പിന്തള്ളില്ല എന്നുള്ളൊരു മനസ്സിലുറപ്പ്. മലയാള മനസാക്ഷിയെ മരവിപ്പിച്ച ആ കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് 4 വർഷമാവുകയാണ്. അപ്പോഴും കുടുംബത്തിൻ്റെ കണ്ണീർ തുറന്നിട്ടില്ല. മധുവിനെ പോലെ അരക്ഷിതാവസ്ഥയിലാണ് തങ്ങളുടെ ജീവിതമെന്ന് കുടുംബം വിലപിക്കുന്നു. സാക്ഷികളെ കൂറുമാറ്റാനും തങ്ങളെ ഭീഷണിപ്പെടുത്താനും ആളുകളുണ്ടായെന്നും അവർ പറയുന്നു. കുർദികളൊക്കെ കറങ്ങി നടക്കാണ്. ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടവരനെ കണ്ടുകൊണ്ടോ ഞങ്ങൾ മുക്കല്ലേ ഒന്നും ഇറങ്ങി സാധനം അതൊക്കെ ഒന്നും വാങ്ങുന്നില്ല, ഞാൻ മനസ്സ് കേൾക്കുന്നില്ല. അതുകൊണ്ട് അവരെ നല്ല ചിരിച്ച് അവരെ നടക്കുന്നുണ്ട്. ശരി, അവരുടെ ആൾക്കാരെ ഇറങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒന്നും അതൊന്നും വിചാരിക്കില്ല. ദൈവത്തിൻ്റെ ശേഷി വെച്ചിട്ട് തന്നെ ഞങ്ങളുണ്ടാവും. പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തിയതിൽ പ്രതീക്ഷയിലാണ് കുടുംബം. 2018 ഫെബ്രുവരി 22 ഉൾക്കാട്ടിൽ നിന്ന് മധുവിനെ പിടികൂടി കൈകൾ കൂട്ടിക്കെട്ടി ഒരു കൂട്ടം ആളുകൾ വിചാരണ നടത്തി മർദ്ദിച്ചത്. പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയ മധു പിന്നീട് മരിച്ചു. ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രചാരണം അന്ന് നടന്നെങ്കിലും പിന്നീട് അതിൻ്റെ തുടർച്ചയുണ്ടായില്ല. അതാണ് 2 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ വന്നിട്ടും കേസ് വിചാരണയ്ക്ക് പോലും എത്താതിരുന്നത്. ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പുതിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എത്തിയതും കേസ് എല്ലാ ആഴ്ചയിലും പരിഗണിക്കുമെന്നതും ആശ്വാസമാണ്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.